പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രണയം സംഭവിക്കുന്നത് എന്നുള്ളത്, അത് ഫൈനലി ചെന്നെത്തുന്ന ഒരു പോയിന്റിലാണ്. അത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണ്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ നോക്കിയപ്പം വിനീതട്ടൻ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമാക്കാർ ഈ പ്രണയത്തെ ഭയങ്കരമായിട്ട് ഫാൻറ്റസൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ബ്രോയ്ക്ക്? ശരിക്കും ഇല്ലേ അല്ലാതെ പ്രണയം എന്താണ്? ബേസിക്കലി നമ്മള് ഹ്യൂമൻ റേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്പീഷീസിന്, മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസിന് പ്രണയം എന്ന് പറയുന്നത് മുഴുവൻ എന്താ പറയുക, കാൽപ്പനികമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ നമ്മൾ വായിച്ച കേട്ട, അത് എനിക്ക് തോന്നുന്നത് ഈ കലാകാരന്മാരാണ് പ്രണയത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ എന്താണ് പ്രണയം? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒന്ന് ആലോചിക്കുക, ഇപ്പം ഒരു പ്രണയം എന്നാൽ എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ആദ്യം മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു സീനായിരിക്കും, ഒരു പാട്ടായിരിക്കും, ഒരു ഒരു പ്രണയം പറയുമ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു പാട്ട് വരുന്നത്, പേരറിയാത്തൊരു നമ്പരത്തെ പ്രേമം. ആ പെയിന് ഒരു പേരില്ല, മുഴുവൻ അങ്ങനെ തന്നെയല്ലേ. അവർക്കൊരു ഭർത്താവിന്റെ ഒരു സങ്കല്പം ചോദിക്കുമ്പോ ഇപ്പണി ഒരു റീൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു കഥയുണ്ട്, ഒരു കഥാപാത്രം. കാലത്തിനും സ്പേസിനും അനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പ്രണയത്തിന്റെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്താണോ അതല്ല പിന്നീട്. അതിന്റെ ഇൻഡെപ്തിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക അതിന്റെ കറക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രണയം സംഭവിക്കുന്നത് എന്നുള്ളത്. അത് ഫൈനലി ചെന്നെത്തുന്ന ഒരു പോയിന്റിലാണ്. അത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് പറഞ്ഞ പോലെ ഒരു പ്രണയം എന്നാൽ എന്തെന്നൊരു ചോദ്യം ഒരാളോട് ചോദിച്ചാൽ 90s കളോട് പ്രത്യേകിച്ച് ഒരു പാട്ടായിരിക്കും പറയാം ഉറപ്പായിട്ടും. അപ്പം ഈ കഥാപാത്രത്തിന് പേരായിരിക്കും പറയാം ആഗ്രഹം. അപ്പം ഇത് സിനിമ മാത്രമല്ല, സാഹിത്യം എല്ലാം 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 ഉള്ളത് ഒരു ആർട്ട് ഫോം, നോവൽ ഉൾപ്പെടെ ഒരു ആർട്ട് ഫോം എല്ലാം. അപ്പം ഇത് ഇപ്പം വേറൊരു കാലത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം പ്രണയിക്കണം എന്നൊരു പ്രേമം ഇങ്ങനെ ആയിരിക്കും എന്നൊരു സാധനം കൂടെ ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഒരു പ്രണയം എന്നാൽ എന്താണ്, ഇത് ഇങ്ങനെ നിൽക്കുന്നതാണ്, അധികം സംസാരിക്കാത്ത ഒരുത്തരാണെങ്കിൽ ഇവൻ പ്രണയിക്കാൻ പറ്റൂല, കാരണം സംസാരിക്കുന്ന ആളായിരിക്കണം പ്രണയിക്കേണ്ടത് എന്നൊരു സാധനം കൂടെ ഉണ്ട്. അപ്പം ഇത് സിനിമയിൽ ഇപ്പം 3 പടം ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലതും ക്ലീഷ ഇത് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രണയങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇത് ഒരു ഒരു ഹെഡേക്ക് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഇത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും എന്നൊരു സാധനം ഉണ്ടോ? എങ്ങനെ പ്രണയം? പ്രണയം അല്ല, ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ റോങ് ആണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന ആളായിരിക്കണം നിർബന്ധമേ ഇല്ല. ഞാൻ ഇതൊക്കെ എൻ്റെ എന്താ പറയുക, കോളേജ് ടൈമിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. പല സങ്കല്പങ്ങളും ഇല്ലേ, നമ്മൾ സൗന്ദര്യ സങ്കല്പം പറയും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് പ്രണയം. പ്രണയത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതോ ഒരു പോയിന്റിൽ, ഏതോ ഒരു മൊമെന്റിൽ ഒരു തോന്നുന്ന ഒരു ഒരു അത് എന്താ പറയുക, അതൊരു ഒരു ഒരു പോയിന്റാണ്. ആ പോയിന്റിൽ എങ്ങനെയാണ് അതറിയില്ല, അത് രണ്ടുപേർക്കിടയിൽ സംഭവിക്കുന്നു. പക്ഷെ ആ സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ്, അത് എല്ലാം സിമിലർ ആയിരിക്കും. അത് നമുക്ക് തോന്നും നമ്മുടേത് ഭയങ്കര സ്പെഷ്യലാണ്, അത് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നാറുള്ളത്. പക്ഷേ അത് പോകെ പോകെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു പ്രണയം കഴിഞ്ഞ് അടുത്ത പ്രണയത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. എങ്ങനെ പ്രണയം എന്ന് പറയുന്നത് റിയാലിറ്റി എന്താ ശരിക്കും? അല്ല, പ്രണയം എന്ന് പറയുന്ന റിയാലിറ്റി അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ഒരു ഫീലാണ്, അതൊരു എക്സ്പീരിയൻസാണ് ആ ടൈം. കാരണം പ്രണയത്തെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. നമ്മൾ പ്രണയത്തിലാവുന്ന മൊമെന്റിൽ അത് മറ്റ് ജീവികളിൽ ഉണ്ടോ എന്നുള്ളത് ഞാൻ കുറെ നോക്കി, പക്ഷെ എനിക്കത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പ്രണയം എന്ന് പറയുന്ന അവസ്ഥ, അതായത് നമ്മൾ ഇപ്പോൾ അല്ല അറ്റാച്ച്മെന്റ് അതാണ് ഞാൻ പറഞ്ഞത്, അവരൊരു ഫിസിക്കൽ ഇന്റർകോഴ്സിന് മുമ്പായിട്ടുള്ള ഒരു ഒരുക്കം എന്നല്ലാതെ നമ്മളത് പല ജീവികളുണ്ട് പ്രണയത്തിലില്ല. ഒരു പട്ടിക്കുട്ടിക്ക് നമ്മളോടൊരു സ്നേഹം കാണും. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ചെറിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈനി ക്രിയേച്ചേഴ്സ്, അത് തൊട്ട് ഇങ്ങനെയുള്ള ആനിമൽസിൻ്റെ വീഡിയോസും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാൻ. അപ്പം നിരീക്ഷിക്കുന്ന പണ്ടുതൊട്ടേ ഇഷ്ടമാണ്, ഇപ്പോഴും. അതിനകത്തൊക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു സ്പൈഡർ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു, അത് ഡാൻസിങ് സ്പൈഡർ എന്തുവാണ് അതിൻ്റെ പേര്. അതൊക്കെ അത് ഇണയെ വരുന്ന സമയത്ത് അതിങ്ങനെ അതിൻ്റെ മയിൽപ്പീലി പോലെ തന്നെ കുറേ രസകരമായിട്ടുള്ള ഇതുണ്ട്, അതിൻ്റെ ഡാൻസ് ചെയ്യുന്നൊരു ആനിമലുണ്ട്, ഐ മീൻ ഒരു ക്രിയേച്ചറുണ്ട്. അതുപോലെ ചില പക്ഷികളുണ്ട്, അതിങ്ങനെ എല്ലാം ഒരുക്കി, സ്പേസൊക്കെ ഒരുക്കി വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരുക്കി വെക്കും, എന്നിട്ട് അതിൻ്റെ ഇണ വരുന്ന സമയത്ത്, ഇണയല്ല ശരിക്കും, ഒരു പെൺ പക്ഷി വരുന്ന സമയത്ത് അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇത് ഡാൻസ് ചെയ്യും, മനോഹരമായി ഡാൻസ് ചെയ്ത് ആ ഡാൻസിൽ അട്രാക്റ്റഡ് ആയാൽ മാത്രമേ അവർ തമ്മിലൊരു ഫിസിക്കൽ ഇത് നടക്കുള്ളൂ. അപ്പോൾ മറ്റ് ജീവികളിൽ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഇപ്പോൾ വേഴാമ്പലിനെ കുറിച്ച് പറയുന്നില്ല, വേഴാമ്പൽ മാത്രമാണ് ഒരു ഇണ മാത്രമുള്ള ഒരു ജീവി
പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ പെൺ പക്ഷി അതിനകത്ത് ഇരിക്കുന്ന സമയത്ത്, അടയിരിക്കുന്ന സമയത്ത് ആൺപക്ഷിയാണ് ഭക്ഷണം തേടി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ആൺപക്ഷിക്ക് പറ്റിയാൽ ഈ പക്ഷി മരിച്ചു പോകും, അതിന് പുറത്തിറങ്ങാൻ പറ്റില്ല, അത് ഇറങ്ങില്ല അങ്ങനെ. അപ്പോൾ ഇത് എല്ലാം അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലല്ലാതെ ഈ പ്രണയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രണയം ആ ഒരു അവസ്ഥ, ഇപ്പോൾ നമ്മൾ ആദ്യം ചേട്ടൻ പറയുന്നത് ആദ്യം നമുക്കുണ്ടാവുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീല്, അത് പിന്നീട് കണ്ടിന്യൂ ഉണ്ടാവില്ല, അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ അത്? അല്ലല്ല, കണ്ടിന്യൂ ആയിട്ട് ജീവിക്കുന്നതാണോ? അങ്ങനെയല്ല, ആ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ഇതിപ്പോൾ എന്താ പറയുക, പ്രണയത്തിന് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കെന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിൽ ഒരാൾ വരുമ്പോൾ അവിടെ പ്രണയം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ ഫ്രെയിമിൽ നിന്ന് അയാൾ പോകുമ്പോൾ ആ ഫ്രെയിം അവിടെ തന്നെയുണ്ട്. എൻ്റെ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു വ്യക്തിയിൽ മാത്രമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് എനിക്കറിയില്ല അത് എത്രത്തോളം. നമ്മളീ പറയുന്ന കാര്യം ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ വാർത്ത, അതായത് പ്രണയത്തിൻ്റെ പക കാരണം വേറൊരാളെ കൊല്ലുന്ന കാലത്താണ് നമ്മൾ ഇങ്ങനെ സാധനം സംസാരിക്കുമ്പോൾ അത് ഔട്ട്ഡേറ്റ്. ഇപ്പം നമ്മൾ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, പ്രണയിച്ച ഒരാളെ ഒരിക്കലും നമുക്ക് കൊല്ലാൻ പറ്റില്ല. അങ്ങനെ അതിൻ്റെ അർത്ഥം നിങ്ങൾ അയാൾ പ്രണയിച്ചിട്ടില്ല, നമ്മൾ പ്രണയിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയ സിനിമകളിൽ എനിക്കൊരു ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അരയന്നങ്ങളുടെ വീട്ടിൽ ലാലേട്ടൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട്, സിദ്ദിഖ് ലാൽ ലാലേട്ടൻ. അപ്പോൾ ആ ക്യാരക്ടർ ആക്ച്വലി മമ്മൂക്കയുടെ ക്യാരക്ടറുമായിട്ട് അദ്ദേഹം പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് മറ്റേയാളെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അയാളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. അതായത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തെ നിങ്ങളിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് പിന്നെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറയാം? അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരിക്കലും അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേറൊരാളോടൊരു സ്നേഹമുണ്ടെന്ന് അറിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതിൻ്റെ പേരിൽ ഞാൻ അയാളെ കൊല്ലുകയോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല, അയാളുടെ ഇഷ്ടത്തെ ഞാൻ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറയുമോ, അത് ഇന്നത്തെ ജനറേഷൻ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു പരിധി വരെ. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയാൽ മാത്രമേ നമ്മളുടെ ഇടയിൽ പ്രണയം സംഭവിക്കുള്ളൂ, ഇന്നത്തെ ജനറേഷൻ്റെ ഇടയിൽ പ്രണയം സംഭവിക്കുള്ളൂ. ആ സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസും അയാളെ വാല്യൂ ചെയ്യുക, അയാളുടെ ക്യാരക്ടറിനെ വാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് പണ്ട് ഒരു പരിധി വരെ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഭയങ്കര അങ്ങനെയല്ല, പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും പ്രണയത്തിൽ സംഭവിക്കും, അത് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ജെൻസിയുടെ കാര്യത്തിൽ, ജെൻസി കിഡ്സിന്റെ കാര്യത്തിൽ, ഇപ്പോഴത്തെ ജനറേഷൻ കിഡ്സിന്റെ കാര്യത്തിൽ പൊസസീവ്നെസ് ടോക്സിസിറ്റി അല്ലേ? അതാ ഞാൻ പറഞ്ഞ, പൊസസീവ്നെസ് ടോക്സിസിറ്റി ആവുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മേലത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്, പാർട്ട്ണർ എന്ന് പറയുന്നൊരു ആ രീതിയിലാണ് ഇപ്പോഴത്തെ, അല്ലാതെ വൈഫ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ബോണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? കൺഫ്യൂസ്ഡ് അത് അങ്ങനെ കറക്റ്റ് ഒരു പോയിന്റിലോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, ഇതെന്താന്ന് പറയുക, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു സിംഗിൾ പെയർ എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്ര കാലമായി കേരളത്തിലുണ്ടായിട്ട്? കേരളം മാത്രം എടുത്താൽ മതി. ശരി, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു കാലവും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മളുടെ തന്നെ രണ്ട് തലമുറ പിറകോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ അല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ഒരു പീരീഡാണ്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്. അപ്പോൾ കുറേയും കൂടെ ആളുകൾ അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലെങ്കിൽ അതിനെ മാനിച്ചു തുടങ്ങി. കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന ജെൻഡർ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ സംഭവിക്കുന്നതെല്ലാം കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. അപ്പോൾ ഈ ഇപ്പോൾ ചേട്ടൻ പറയാനനുസരിച്ച് വിനേട്ടൻ പറയുമ്പോൾ അതിനകത്ത് ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സംഭവമാണ്, പക്ഷേ ഇപ്പോഴും പൈങ്കിളിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രണയം എപ്പോഴും പൈങ്കിളിയല്ല ഞാൻ പറഞ്ഞത്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ അങ്ങനെ ആ പൈങ്കിളിയാവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പ്രണയത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് എങ്ങനെ പ്രണയിക്കും? കണ്ണാടി നോക്കുമ്പോൾ നമ്മുടേതല്ലാത്തൊരു ഫേസ് നമ്മൾ കാണുകയോ അല്ലെങ്കിൽ അല്ലേ? അതാണല്ലോ അതിന്റെ ഹൈ. നമുക്കൊരു അതിന്റെ ഒരു ട്രിപ്പ് ഉണ്ടല്ലേ, പ്രണയത്തിന്റെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇച്ചിരി പൈങ്കിളിയൊക്കെ വേണം. അത് അങ്ങനെ സംസാരിച്ച് കേൾക്കാനും അതൊക്കെ തന്നെയാണ്. അത് എന്താന്ന് പറയുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും
നമ്മളെ കൃത്യമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇത് ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ കാണാത്തോണ്ടായിരിക്കും, മനുഷ്യരിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പറയുന്ന ബിഫോർ നമ്മൾ എന്താ പറയുക ഒരു ഫിസിക്കൽ റിലേഷന് മുമ്പുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പ്രണയത്തിൻ്റെ ഒരവസ്ഥ മനുഷ്യനിൽ മാത്രം കാണുന്നത്. മറ്റേ ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ജെൻസിയിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ചേട്ടാ പറഞ്ഞുള്ള സിറ്റുവേഷൻഷിപ്പ് പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് അതിന് ആ ഫ്രണ്ട്ഷിപ്പ് മാരേജിനകത്ത് അവർ പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ സേക്ക് ഓഫ് മാരേജ്, കല്യാണത്തിന് വേണ്ടി കല്യാണം കഴിക്കും. പക്ഷേ അതിനകത്ത് പ്രണയമില്ല, സോറി പ്രണയമില്ല, നോ സെക്സ്. കല്യാണം കഴിച്ചു, കല്യാണം കഴിക്കുന്നു ഫോർ വീട്ടുകാർ പറയാം കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് സെക്സും ഇല്ല, നോ കമ്മിറ്റ്മെന്റ്സ്. നോ കമ്മിറ്റ്മെന്റ്സ്, അതാണ് ബേസിക്കലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പറയുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഭാര്യ ഭർത്താവും ഇങ്ങനെ ജീവിക്കണം. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ മാറ്റാലോ, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അടുത്ത അതിന് വേറൊരു ടെക്നോളജി വരും. അത് ഇതെന്താന്നറിയോ, നമുക്കൊരു ഒരു ജനറേഷനെയും ഇതെല്ലാം ഇവോൾവിംഗ് ആണ്, നമ്മുടെ റിലേഷൻഷിപ്പ് ഇവോൾവിംഗ് ആണ്, മനുഷ്യൻ എന്ന് പറയുന്ന ആള് തന്നെ ഈ പറയുന്ന ജീവി തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിനെയും എല്ലാ രീതിയിലും ഇൻ്റർപ്രറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കോട്ട്, ഐ മീൻ ഏത് കഥയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിൽ പറയുന്നുണ്ട് സമയവും കാലത്തിനും അനുസരിച്ചിട്ട് സ്ഥലം, സമയം കാലം സ്ഥലം, ഇതിനനുസരിച്ചിട്ട് എല്ലാ നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ മാരേജ് നിയമം അല്ലല്ലോ അവിടെ അപ്പോഴും വേറൊരു കൺട്രിയില്, അതല്ലല്ലോ വേറൊരു മതത്തിൽ, അതല്ലല്ലോ വേറൊരു സമൂഹത്തിൽ, ഇത് തന്നെ കുറച്ചൊരു 100 വർഷം അപ്പുറം അത് മാറിയില്ലേ, ഓരോ സ്ഥലത്തും മാറുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പിന്നെ നമ്മൾ എവിടെ വെച്ചിട്ട് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ആർഗ്യു ചെയ്യുന്നത് ഇതിനകത്ത്? അതുകൊണ്ടാണ് ഈ ധർമ്മം എന്ന് പറയുന്ന ഒരു ബോധത്തെക്കുറിച്ച് പറയുന്നത്. ആ ബോധത്തിന് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ, അല്ലാതെ നിയമം എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ കാലത്തും ഒരേ നിയമമായിട്ടല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരിക്കലും അത് വെച്ചിട്ട് നമുക്ക് ആർഗ്യു ചെയ്യാൻ പറ്റില്ല. ചേട്ടാ അപ്പം ഇനിയും കുറേ ഒത്തിരി ഒത്തിരി പ്രോജക്ട്സ് വരട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ വിനീത് എന്ന പേരുള്ള കുറേ വിജയിച്ച ആൾക്കാരുണ്ട്. ഇപ്പം പാട്ടുകാരൻ വിനീത്, ഡാൻസ് കളിക്കുന്ന വിനീത്, നടൻ വിനീത്, പക്ഷെ ചേട്ടന് പൂച്ചക്കളൻ വിനീത് എന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെപ്പോഴെങ്കിലും യൂയിൽ നിന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടോ? അതെന്താണെന്നറിയോ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇച്ചിരി വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. നമ്മൾ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ എൻ്റെ കണ്ണിനെ ആക്ച്വലി എനിക്ക് ചെറുപ്പത്തിലേ ഈ കണ്ണും സാധാരണക്കാരുടെ കണ്ണല്ലെന്ന് അറിയുന്നത് എനിക്കല്ല, ബാക്കിയുള്ള കണ്ണ്. ഞാനിത് ആകെ കണ്ണാടിയിൽ നോക്കുമ്പോഴേ ബാക്കി നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും ഞാൻ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഞാൻ കാണുന്ന ചോപ്പ് നിങ്ങൾക്ക് ചോപ്പല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് എനിക്കൊരിക്കലും അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എനിക്ക് ഈ കണ്ണ് ഭയങ്കര സ്പെഷ്യലാണ്, എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇച്ചിരി ആ ഓക്കെ കുഴപ്പമില്ല, ഇത് ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു തോന്നല് സന്തോഷം തരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല. അപ്പോൾ ചേട്ടാ ഇപ്പം എല്ലാവിധ ആശംസകളും, അടുത്ത പ്രൊജക്ട്സുകൾ ഡയറക്ഷൻ പ്രൊജക്ട്സ് പറഞ്ഞു. ഞാനിപ്പോൾ ചെയ്യുന്നത് റൈഫിൾ ക്ലബ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്, അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. പിന്നെ ഡയറക്ട് ചെയ്യുന്ന സിനിമകൾ ഞാനിങ്ങനെ സബ്ജക്റ്റുകൾ 1-2 സബ്ജക്റ്റുകൾ എനിക്ക് ഇഷ്ടമായത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമകൾ ഇറങ്ങുമ്പോൾ ഇതേ സീറ്റിൽ എല്ലാവിധ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.